യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആഗമനകാലത്തിലെ രണ്ടാം ഞായറിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം, വിശുദ്ധ ലൂക്കാസിന്റെ സുവിശേഷം തുടങ്ങുന്നത് കുറെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ്. സീസറിന്റെ 15 ഭരണവർഷം, പൊന്തിയോസ് പിലാത്തോസ്, ഹെറോദേശ്, ഫിലിപ്പോസ്, അന്നാസും കയ്യഫാസും. നമുക്കറിയാം, അതിൽ ചിലർ ഭരണാധികാരികളായിരുന്നു, ദേശാധിപതികളായിരുന്നു, ചിലർ പ്രധാന പുരോഹിതന്മാരായിരുന്നു. എന്നാൽ ഇവരെല്ലാം ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിപ്പോയവരാണ്. ഒരുപക്ഷെ ഈ 21 നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇവരുടെ പേരുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആലോചിക്കാം, വിശുദ്ധ ലൂക്കാസ് എന്തിനാണ് ഇവരുടെ പേരൊക്കെ നമ്മോട് പറയുന്നത്? നമുക്കറിയാം, വിശുദ്ധ ലൂക്കാസ് ഒരു സയന്റിസ്റ്റാണ്, ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായും ചരിത്രപരമായുമാണ് എഴുതിയിരിക്കുന്നത്. ഈ വ്യക്തിത്വങ്ങളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി, എന്നാൽ യേശു മാത്രം ഇന്നും ജീവിക്കുന്നു. വചനം മാംസമായി അവതരിച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണല്ലോ യേശുനാഥൻ തന്നെ പറഞ്ഞത്, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞാൻ അവരുടെ മധ്യയുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ, നിങ്ങളിത് കേൾക്കുമ്പോൾ, യേശുനാഥൻ ഇവിടെ സന്നിഹിതനാണ്, നമ്മുടെ ഇടയിലുണ്ട്, നമ്മെ അനുഗ്രഹിക്കുവാനായി കാത്തിരിക്കുന്നു. ആ യേശുനാഥൻ ഇന്ന് ഈ ദിവസങ്ങളിൽ ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ യേശുനാഥൻ പറയുന്നു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. രണ്ടാമതായി ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സഖറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി എന്ന പ്രയോഗം പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകങ്ങളിൽ ദൈവവചനത്തിന്റെ പരമാധികാരത്തെയും ദൈവവചനത്തിന്റെ ശക്തിയെയും സ്വഭാവത്തെയും ഉയർത്തിക്കാട്ടുന്നതാണ്. ദൈവം സംസാരിക്കുമ്പോൾ അവൻ ചരിത്രം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വഴി ഒരുക്കുവാൻ വന്ന സ്നാവ യോഹന്നാനിൽ ദൈവവചനം, കർത്താവിന്റെ വചനം വന്നതോടുകൂടി യേശു ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ രക്ഷയുടെ ചരിത്രം പാരമ്യത്തിലെത്തുന്ന സമയം സമാഗതമായിരിക്കുന്ന ഒരു പുതിയ യുഗം ആരംഭിക്കുന്നു. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3:1 നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. ഇത് വളരെ വ്യക്തമാണ്. യോഹന്നാൻ അവസാനത്തെ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ വരവോടുകൂടി ഒരു പുതിയ സമയത്തിലേക്കുള്ള പ്രവേശനത്തെ അടയാളപ്പെടുത്തുന്നു. അന്നത്തെ ആ സമൂഹത്തോടും ഇന്ന് നമ്മോടോരോരുത്തരുമായി സ്നാവ യോഹന്നാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ മനസ്സിലും പെരുമാറ്റത്തിലും മാറ്റം വരണം. അതാണ് ആഗമനകാലത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്. അത്തരമൊരു മാറ്റത്തിലൂടെ മാത്രമേ എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷ കാണുവാൻ കഴിയുകയുള്ളൂ, മാത്രമല്ല ക്രിസ്തുവിനെ സ്വഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് സുവിശേഷം നമ്മൾ വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കും. എങ്ങനെയാണ് ഈ പാതകൾ നേരെയാക്കേണ്ടത്? താഴ്വരകൾ നികത്തപ്പെടണം, കുന്നും മലയും നിരത്തപ്പെടണം, വളഞ്ഞ വഴികൾ നേരെയാക്കണം, പരുപരുത്തവ മൃദുലമാക്കണം. അങ്ങനെ ഇതിനുള്ള മറുപടി, നമ്മുടെ പാതകൾ നേരെ എങ്ങനെയാണ് ആക്കേണ്ടതെന്നുള്ള മറുപടി ഇന്നത്തെ സുവിശേഷം തന്നെ നമുക്ക് തരുന്നുണ്ട്. എന്താണ് ഈ കുന്നും മലയും? ഒരുപക്ഷെ നമ്മുടെ പാപങ്ങളായിരിക്കാം, നമ്മുടെ തഴക്കദോഷങ്ങളായിരിക്കാം. നമ്മുടെ തഴക്കദോഷങ്ങളാകുന്ന പാപങ്ങൾ ഒരു മലയായി തീർന്നുകൊണ്ട് ഒരു പലപ്പോഴും യേശുവിനെ കാണുവാനോ യേശുമായി കണ്ടുമുട്ടുവാനോ നമുക്ക് സാധിക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ താഴ്വരകളിൽ സ്നേഹം നിറയ്ക്കണം. നമ്മുടെ അഹങ്കാരവും ദേഷ്യവും നമ്മുടെ പാപ സാഹചര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് എന്നും നിരപ്പായ പാതയിലൂടെ ചരിക്കുവാനാണ് ഈ ആഗമനകാലം നമ്മെ വിളിക്കുന്നത്, നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഇന്നത്തെ 2 പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയുടെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിന്റെ ദിനത്തിലേക്ക് നിഷ്കളങ്കരും നിർദോഷകരുമായി ഭവിക്കട്ടെ. ഈ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഇന്ന്
ദൈവത്തോട് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങിൽ നിന്ന് അകറ്റുന്ന എല്ലാ കുന്നുകളും താഴ്വരകളും മാറ്റിവെച്ച്, പാപത്തിൻ്റെ അവസ്ഥകൾ മാറ്റിവെച്ച്, നിന്റെ വചനം ധ്യാനിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങുവാൻ, ക്രിസ്തുവിലായിരിക്കുന്നവന് പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്നത് പോലെ ഈ ആഗമന കാലത്തിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Thank you.